സോഷ്യൽ മീഡിയയിലും മറ്റും ഇന്ന് ചിത്രങ്ങളെക്കാൾ വീഡിയോകൾക്കാണ് പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങളെ മൊബൈലോ മറ്റ് ക്യാമറകളോ ഉപയോഗിച്ച് പകർത്തി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇത്തരത്തിൽ വീഡിയോകൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മികച്ച സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഇനിയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലത് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കവ കാണാൻ സാധിക്കുകയും ചെയ്യും. വളരെ പവർഫുള്ളായ നിരവധി ഫീച്ചറുകളുള്ള ഒരു വീഡിയോ എഡിറ്ററാണ് വണ്ടർഷെയറിൻ്റെ ഫിലിമോറ. ഈ സോഫ്റ്റ്വെയർ ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് പോലും നിഷ്പ്രയാസം ഉപയോഗിക്കാനാകും എന്നതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത. ഫിൽറ്ററുകൾ, ഓവർലേകൾ, ടൈറ്റിലുകൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, എഫക്റ്റുകൾ, ട്രാൻസിഷനുകൾ തുടങ്ങിയവകൾ നൽകാൻ ഫിലിമോറ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ 4K എഡിറ്റിംഗ് സപ്പോർട്ട് ചെയ്യും എന്നതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ ജിഫ് ഇമേജുകൾ വീഡിയോകൾക്കൊപ്പം ഉൾപ്പെടുത്താനും സാധിക്കും. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ചെറു ശബ്ദങ്ങൾ പോലും നമുക്ക് ഫിലിമോറ ഉപയോഗിച്ചുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കും. വീഡിയോ ക്ലിപ്പുകൾ റിവേഴ്സ് ആക്കാനും ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിൽ നിന്ന് നേരിട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഫിലിമോറയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. വീഡിയോകൾ സ്ലോ മോഷനാക്കാനും ഫാസ്റ്റ് മോഷനാക്കാനും സാധിക്കും. കളർ ട്യൂണിംഗ് നടത്താം. വീഡിയോകൾ സൂം ചെയ്യാനും പാൻ ചെയ്യാനും ഫിലിമോറയിൽ സാധിക്കും. IGTV അഥവാ ഇൻസ്റ്റഗ്രാം TV ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോർട്രേറ്റ് ടൈപ്പ് വീഡിയോകൾ നമുക്കിതിൽ തയ്യാറാക്കാം. കൂടാതെ 10 വരെ മ്യൂസിക് ട്രാക്കുകൾ ഫിലിമോറയിൽ ആഡ് ചെയ്യാനാകും. ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി നമുക്ക് പുതിയ ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോകളോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് നൽകാനും ഫിലിമോറയിൽ സംവിധാനമുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നമ്മളിവിടെ കാണുന്നത്. അതിനകത്ത് ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. അതായത് ഇതിലേക്ക് പുതിയ മീഡിയ ഫയലുകൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ടാബ് യൂസ് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് മീഡിയ ഫയൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ഇവിടെ ഈ ഭാഗത്തേക്ക് നമുക്ക് മീഡിയ ഫയലുകൾ, വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഏത് ഫയലാണോ അത് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി അത്തരം ഫയലുകൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ കാണുന്ന താഴെ കാണുന്ന ടൈം ലൈനിലേക്ക് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് വെക്കുന്ന ഫയലുകളെ നമുക്ക് ഇതാ ഇതിൻ്റെ താഴെ ഒരു സിസറിൻ്റെ സിമ്പലുണ്ട്. ആ സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ മൗസ് പോയിൻറ്റർ കൃത്യമായിട്ട് എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാനും ഒക്കെ സാധിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മ്യൂസിക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മ്യൂസിക് എന്ന് പറയുന്ന ടാബ് നമുക്ക് കാണാം. അതിനകത്ത് അപ്പോൾ ഫിലിമോറ തന്നെ നിരവധി മ്യൂസിക് ഫയലുകൾ നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്. അതാണ് ഈ കാണുന്ന ഭാഗം. അതല്ലെങ്കിൽ നമുക്ക് ഫിലിമോറയുടെ എഫക്ട് സ്റ്റോറിൽ ചെന്നതിന് ശേഷം നമുക്ക് വേറെ അധികം മ്യൂസിക്കുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക് ഇപ്പോൾ വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലെ ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ മ്യൂസിക് ട്രാക്കിലേക്ക് ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണമെങ്കിലൊക്കെ ഇതുപോലെ മൗസ് പോയിൻറ്റർ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സിസർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ കട്ട് ചെയ്യുകയും ബാക്കി പോർഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. അടുത്ത ടെക്സ്റ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ടാബാണ് മൂന്നാമത്തേത്. ഇതിനകത്ത് നമുക്ക് ടൈറ്റിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ തരം സ്റ്റൈലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്റ്റൈലുകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ സ്റ്റൈലുകൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് നൽകാൻ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ടൈറ്റിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ സ്ക്രീനിൽ നമുക്കിതുപോലെ കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് ഫിലിമോറ നൽകുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ടൈറ്റിൽ ഡ്രാഗ് ചെയ്ത് വെച്ചു. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണുന്ന ലെറ്റേഴ്സ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനും ഫോണ്ട് മാറ്റാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഫിലിമോറ നൽകുന്നുണ്ട്. പിന്നെ അടുത്ത ടാബ് എന്ന് പറയുന്നത് ട്രാൻസിഷൻസ് എന്ന് പറയുന്ന ടാബാണ്. ഇത് വീഡിയോകൾക്കിടയിലേക്ക് നിരവധി ട്രാൻസിഷൻ എഫക്റ്റുകൾ നൽകുന്നതിനുള്ള ടാബാണ് ട്രാൻസിഷൻ. അത് ഓരോ ട്രാൻസിഷനും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് തരം ട്രാൻസിഷനാണെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
അത്തരം ട്രാൻസിഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അവ വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫിൽറ്റേഴ്സാണ്. വീഡിയോകൾക്ക് നിരവധി തരത്തിലുള്ള ഫിൽറ്ററുകൾ നൽകാനായിട്ട് നമുക്ക് ഈ ടാബ് ഉപയോഗിക്കാം. അതെടുക്കുമ്പോൾ ഇതുപോലെ ഇവിടെ നിരവധി കളർ ടോണുകളും ഒക്കെ മാറ്റാനുള്ള ഫിൽറ്ററുകൾ നമുക്കിവിടെ കാണാം. ഓരോന്നും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഫിൽറ്ററുകൾ എന്താണ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു ഫിൽറ്റർ വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓവർലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചില ബാനറുകളും മറ്റുമൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് ഈ ഓവർലേ എന്ന് പറയുന്ന സംവിധാനം. കണ്ടില്ലേ, ഈ വീഡിയോയ്ക്ക് നാല് സൈഡിലും കാണുന്ന ഈ ഒരു ബാനർ, ഇതുപോലുള്ള ഓവർലേകൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ ഓവർലേ എന്ന് പറയുന്ന ടാബ് യൂസ് ചെയ്യാം. അടുത്ത എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ടാബാണ്. എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ടാബിനകത്ത് ഇതുപോലെ നിരവധി ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവ നമുക്ക് നൽകുന്നതിനായിട്ട് ഈ എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇതാണ് ഈ കാണുന്നതാണ് ഒരു സാമ്പിൾ എലിമെൻറ്റ്. അതുപോലെ നിരവധി എലിമെൻറ്റുകൾ ഇവിടെ നമുക്ക് കാണാം. അടുത്തതായിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമുക്ക് നമ്മുടെ സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് കൊടുത്തത്. അതായത് മൂന്ന് വീഡിയോകളെ സ്പ്ലിറ്റ് ചെയ്ത് ഒരൊറ്റ സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ കാണിക്കാം. അത് രണ്ട് വേണമെങ്കിൽ രണ്ട് സെലക്ട് ചെയ്യാം, നാല് വേണമെങ്കിൽ നാല് സെലക്ട് ചെയ്യാം. അങ്ങനെ പല സ്ക്രീനുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനുള്ളത്. അത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്, ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ കാണുന്ന ടാബ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പല ഫോർമാറ്റുകൾ സെലക്ട് ചെയ്യാം. നമുക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ ഇവിടെ മൊബൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് മൊബൈലാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ആ മൊബൈലിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ യൂട്യൂബിലേക്ക് ആണ് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോലും ഈ ഒരു ഫിലിമോറയിൽ നിന്ന് സാധിക്കും. അതിന് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുത്ത് ഇവിടെ സൈൻ ഇൻ ചെയ്താൽ മതി. ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫേസ്ബുക്കിലേക്കും ഇവിടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോലും ഡയറക്റ്റ് നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീമിയോ എന്ന് പറയുന്ന ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമിലേക്കും ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതൊരു DVD ആയിട്ട് നിങ്ങൾക്ക് റൈറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ അവസാനത്തേത്. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ഫിലിമോറ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. നിലവിലെ വീഡിയോകളിൽ നിന്നും ഓഡിയോ മാത്രം ഒഴിവാക്കാനുള്ള സംവിധാനവും ഫിലിമോറയിലുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനാകും. എന്നാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊരു വാട്ടർമാർക്ക് വരും. അതുകൊണ്ട് ആ വാട്ടർമാർക്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കണം. ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ചാലും നമുക്ക് യാതൊരു നഷ്ടവുമില്ല. കാരണം അത്രയധികം ഫീച്ചറുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നൽകുന്നത്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ മികച്ച രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഫിലിമോറ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഷെയർ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും നിങ്ങളുടെ വാട്സപ്പ് സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്.